നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ആവേശകരമായ ഒരു അന്ത്യമായിരുന്നു ഈ ഒരു പ്രീമിയർ ലീഗ് സീസണ് കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നത്. നമുക്കറിയാം, അവസാന മത്സരത്തിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി 2 ഗോളുകൾക്ക് പിറകിൽ നിന്ന ശേഷം 3 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് തിരിച്ചു വരികയായിരുന്നു എന്നുള്ളതാണ്. ഫലമായിക്കൊണ്ട് ലിവർപൂളിനെ 1 പോയിന്റിന് പിറകിലാക്കിക്കൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗ് കിരീടം ചൂടുകയും ചെയ്തു. കഴിഞ്ഞ 5 സീസണുകളിൽ നിന്ന് 4ാമത്തെ പ്രീമിയർ ലീഗ് കിരീടമാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള ക്ലബ്ബുകൾക്കും ലഭിക്കുന്ന സമ്മാനത്തുകയുടെ കണക്ക് വിവരങ്ങൾ ഇപ്പോൾ പ്രമുഖ മാധ്യമമായ AIS റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. കിരീടം നേടിയ മാഞ്ചസ്റ്റർ സിറ്റിക്ക് 44 മില്യൺ പൗണ്ടാണ് സമ്മാനത്തുകയായിട്ട് ലഭിക്കുക. 2ാം സ്ഥാനത്തുള്ള ലിവർപൂളിന് 41.8 മില്യൺ പൗണ്ട് ലഭിക്കും. 3ാം സ്ഥാനത്തുള്ള ചെൽസി കരസ്ഥമാക്കുക 39.6 മില്യൺ പൗണ്ടാണ്. 4ാം സ്ഥാനത്തുള്ള ടോട്ടൻഹാമിന് 37.4 മില്യൺ പൗണ്ടാണ് ലഭിക്കുക. 5ാം സ്ഥാനത്തുള്ള ആഴ്സണൽ 35.2 മില്യൺ പൗണ്ടും 6ാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 33 മില്യൺ പൗണ്ടുമാണ് കരസ്ഥമാക്കുക. അതേസമയം ഏറ്റവും അവസാനം ഫിനിഷ് ചെയ്ത നോർവിച്ചിന് 2.2 മില്യൺ പൗണ്ട് മാത്രമാണ് പ്രീമിയർ ലീഗ് നൽകുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് പ്രീമിയർ ലീഗിലെ സമ്മാനത്തുകയുടെ കണക്ക് വിവരങ്ങൾ. ഏതായാലും സമീപകാലത്ത് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു ആധിപത്യമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതുവരെ 6 പ്രീമിയർ ലീഗ് കിരീടങ്ങളാണ് മാഞ്ചസ്റ്റർ സിറ്റി കരസ്ഥമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.